എല്ലാവർക്കും ഹെൽത്ത് കെയർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊളസ്ട്രോൾ ആരോഗ്യത്തിന് നൽകുന്ന അപകടം ചില്ലറയല്ല. ഇത് പലപ്പോഴും പല വിധത്തിലാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നത്. പല വിധത്തിൽ ഇത് ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും ആരോഗ്യത്തിൻ്റെ വില്ലനാണ് ചീത്ത കൊളസ്ട്രോൾ. ഇതിനെ കുറയ്ക്കുന്നതിന് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് ഭക്ഷണത്തിൻ്റെ വഴികൾ തന്നെയാണ്. കാരണം ഭക്ഷണ നിയന്ത്രണത്തിലൂടെ മാത്രമേ നമുക്ക് കൊളസ്ട്രോൾ കുറയ്ക്കുവാൻ കഴിയുകയുള്ളൂ. മരുന്നുകൾ ഒന്നും ഉപയോഗിക്കാതെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള വഴികൾ ധാരാളമുണ്ട്. ഹോർമോൺ ഉൽപ്പാദനത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ആവശ്യമായ രക്തത്തിലെ കൊഴുപ്പാണ് കൊളസ്ട്രോൾ. ആഹാര നിയന്ത്രണം വഴി നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് ശരീരത്തിൽ നിലനിർത്താനാവും. നമ്മളിൽ പലരും ആരോഗ്യകരമല്ലാത്ത ജീവിതശൈലി നയിക്കുന്നവരാണ്. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നവരും യാതൊരുവിധ വ്യായാമത്തിലും ഏർപ്പെടാത്തവരുമാണ്. ഇത്തരം സാഹചര്യങ്ങൾ കൊളസ്ട്രോൾ കൂടുന്നതിന് വഴിവെക്കുന്നു. കൊളസ്ട്രോൾ രണ്ട് വിധത്തിലുണ്ട്, ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും. ഇതിൽ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിക്കുമ്പോൾ അത് ആരോഗ്യത്തെ വളരെയധികം ബാധിക്കുന്നു. പലപ്പോഴും മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഭക്ഷണത്തിലൂടെ കൊളസ്ട്രോൾ വർദ്ധിക്കുകയും കുറയുകയും ചെയ്യും. ഏതൊക്കെയാണ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതും കുറയ്ക്കുന്നതും എന്ന് നോക്കാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഓട്സ് കഴിക്കുക. ഭക്ഷണക്രമത്തിൽ ഓട്സ് ഉൾപ്പെടുത്തുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള നല്ലൊരു മാർഗമാണ്. ദിവസവും രാവിലെ ഓട്സ് കഴിക്കുക. ഓട്സ് നാരടങ്ങിയ ഭക്ഷണമായതിനാൽ കൊളസ്ട്രോളിനെ വരിതിയിലാക്കാൻ സഹായിക്കും. മുട്ട. മുട്ട കൊഴുപ്പ് കൂട്ടുന്ന ഭക്ഷണമാണ് എന്നൊരു ഖ്യാതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പുഴുങ്ങിയ മുട്ട കഴിക്കുന്നത് കൊളസ്ട്രോളിനെ പിടിച്ചു കെട്ടാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണ്. കൊഴുപ്പ് കുറഞ്ഞ മാംസം. ഭക്ഷണക്രമത്തിൽ കൊഴുപ്പ് കുറഞ്ഞ മാംസം ഉപയോഗിക്കുക. ദിവസവും കഴിക്കുന്ന മാംസത്തിൻ്റെയും റെഡ് മീറ്റിൻ്റെയും സ്ഥാനത്ത് കൊഴുപ്പ് കുറഞ്ഞ മാംസം കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. ബദാം. ബദാം കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ്. ദിവസവും ബദാം കഴിക്കുന്നത് മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും നൽകുന്നു. കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാനും ബദാം കഴിക്കുന്നത് നല്ലതാണ്. ആവക്കാഡോ, അതായത് ബട്ടർ ഫ്രൂട്ട്. ആവക്കാഡോ ഈ കാലാവസ്ഥയിൽ നാം ധാരാളം കഴിക്കേണ്ട പഴങ്ങളിൽ ഒന്നാണ്. ആവക്കാഡോ കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറച്ച് ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്നു. ചോക്ലേറ്റ്. ചോക്ലേറ്റ് ഇഷ്ടമില്ലാത്തവർ ആരുമുണ്ടാവില്ല. ആരോഗ്യത്തിന് അത്രയേറെ നല്ലതാണ് ഡാർക്ക് ചോക്ലേറ്റുകൾ. കൊളസ്ട്രോൾ കുറയ്ക്കാനും ഡാർക്ക് ചോക്ലേറ്റ് സഹായിക്കുന്നുണ്ട് എന്നതാണ് ചോക്ലേറ്റിനെ ഇത്രത്തോളം പ്രിയങ്കരമാക്കിയതും. വ്യായാമം. വ്യായാമം ചെയ്യുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുവാനുള്ള പ്രധാന മാർഗമാണ്. ദിവസവും 15 മിനിറ്റ് വ്യായാമം ചെയ്യുക. തുടക്കത്തിൽ ലളിതമായ വ്യായാമ രീതികളെ ചെയ്യാൻ പാടുള്ളൂ. ബ്ലൂബെറി. ബ്ലൂബെറി മാത്രമല്ല, ബെറികളിൽ പെടുന്ന എല്ലാ പഴവർഗ്ഗങ്ങളും കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു. ഇത് ആർത്രൈറ്റിസ് സംബന്ധമായുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. പഴവർഗ്ഗങ്ങൾ. വീട്ടിൽ നിന്നു തന്നെ കൊളസ്ട്രോളിനെ കുറയ്ക്കുവാനുള്ള പ്രകൃതിദത്തമായ മറ്റൊരു രീതി ദിവസവും ഭക്ഷണക്രമത്തിൽ പഴങ്ങൾ ഉൾപ്പെടുത്തുക എന്നതാണ്. നാരടങ്ങിയതും ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ളതുമായ പഴങ്ങൾ കഴിക്കുന്നത് അധിക കൊളസ്ട്രോളിൽ നിന്നും നമ്മെ മോചിപ്പിക്കാൻ സഹായിക്കും. കറുകപ്പെട്ട ചേർത്ത കാപ്പി. കാപ്പിയിൽ കറുകപ്പെട്ട ചേർത്ത് കഴിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. പെട്ടെന്ന് തന്നെ ഇത് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു. എന്നാൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്ന ചില ഭക്ഷണങ്ങൾ പോലെ തന്നെ കൊളസ്ട്രോളിനെ കൂട്ടുന്ന ഭക്ഷണങ്ങളും ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മുട്ടയുടെ മഞ്ഞക്കരു. മുട്ട ആരോഗ്യത്തിന് നല്ലതാണ്, എന്നാൽ മുട്ടയുടെ മഞ്ഞക്കരു ഒരെണ്ണത്തിൽ കൂടുതൽ കഴിക്കരുത്. മുട്ടയിലെ കൊളസ്ട്രോൾ മുഴുവൻ മഞ്ഞക്കരുവിലാണെന്ന് മനസ്സിലാക്കുക. കൊളസ്ട്രോൾ നിയന്ത്രിക്കണമെങ്കിൽ ആഹാരം നിയന്ത്രിക്കണം. ഉദാഹരണമായി, രാവിലെ ഒരു മുട്ട കഴിക്കുന്നുവെങ്കിൽ ഉച്ചയ്ക്ക് മുട്ട കഴിക്കാതിരിക്കുക. കരൾ. കരൾ ഉപയോഗിച്ചുള്ള വിഭവങ്ങളിൽ കൊളസ്ട്രോൾ ഏറെ അടങ്ങിയിട്ടുണ്ട്. പ്രായപൂർത്തിയായവർക്ക് 300 മില്ലിഗ്രാമിൽ കൂടുതൽ കൊളസ്ട്രോൾ ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, പല വിധത്തിൽ ഇത് ആരോഗ്യത്തിന് വില്ലനായി മാറുന്നത് ശ്രദ്ധിക്കുക. വെണ്ണ. വെണ്ണ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. വെണ്ണ കഴിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കുക. കാരണം
കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വെണ്ണ. ചെമ്മീൻ. 100 ഗ്രാം ചെമ്മീനിൽ 195 മില്ലിഗ്രാം കൊളസ്ട്രോൾ ഉണ്ട്. ദിവസേന വേണ്ടതിൻ്റെ 65% വലിയ ചെമ്മീനിൽ ഇത് 11 മില്ലിഗ്രാം ആയിരിക്കും. ദിവസവും വേണ്ടതിൻ്റെ 4%. 1 ഔൺസ് ചെമ്മീനിൽ 55 മില്ലിഗ്രാം കൊളസ്ട്രോളുമുണ്ട്. കോഴിയിറച്ചി. കൊഴുപ്പ് കുറഞ്ഞ ഇറച്ചിയായാണ് കോഴിയെ പരിഗണിക്കുന്നതെങ്കിലും പാചകം ചെയ്യുന്ന രീതി ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. തൊലിയോട് കൂടിയ കോഴിയുടെ കാലിൽ ഒരു ബർഗറിലും ഐസ്ക്രീമിലും ഉള്ളതിനേക്കാൾ കൂടുതലാണ് കൊളസ്ട്രോൾ. കോഴിയുടെ തൊലി ഉയർന്ന തോതിൽ കൊഴുപ്പടങ്ങിയതുമാണ്. ഫാസ്റ്റ് ഫുഡ്. ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നതും കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒന്നാണ് ഫാസ്റ്റ് ഫുഡ്. അതുകൊണ്ട് തന്നെ രോഗങ്ങളുടെ പട്ടിക നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഫാസ്റ്റ് ഫുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. പ്രോസസ്ഡ് മീറ്റ്. പ്രോസസ്ഡ് മീറ്റിൽ കൊഴുപ്പ് വളരെ കൂടുതലാണ്. മാത്രമല്ല, ഇത് സംസ്കരിക്കുന്ന സമയത്ത് കൊഴുപ്പ് അനാവശ്യമായി ചേർക്കുകയും ചെയ്യുന്നു. ഇത് ആരോഗ്യത്തിന് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ കഴിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. പാൽ. പാൽ ആരോഗ്യത്തിന് നല്ലതാണെങ്കിൽ അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളറിയാതെ തന്നെ ഉണ്ടാക്കുന്നുമുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യത്തിന് വില്ലനാവുന്ന കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ പാൽ മുന്നിലാണ്. അല്പം കൂടുതൽ പാൽ കുടിച്ചാൽ അത് കൊളസ്ട്രോളിനെ ക്ഷണിച്ചു വരുത്തുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ അറിവുകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക.